ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വഫ ക്യാമ്പസാണ്. വഫ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ വാഫി വഫിയയുടെ ആസ്ഥാനമായി നിലവിൽ വരാൻ പോകുന്ന ഒരു വലിയ സ്ഥാപനം. 10.5 ഏക്കറിൽ ആരംഭിച്ചിട്ടുള്ള ഒരുപാട് സുമനസ്സുകളുടെ അവരുടെയൊക്കെ ത്യാഗത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം എന്നോണം അവർക്ക് കൺകുളിർക്ക് കാണാൻ പറ്റുന്നൊരു വലിയ സ്ഥാപനമായിട്ട് കേരളക്കരയിൽ ഉദിച്ചുയരാൻ പോകുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വഫ ക്യാമ്പസ് എന്ന് പറയുന്നത്. വാഫി വഫിയ സംവിധാനങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായിട്ട് മാറാൻ പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ ലൈബ്രറി ഒക്കെ അതിൻ്റെ ഒരു പ്രാരംഭദശയിലാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഏരിയാസൊക്കെ വികസിപ്പിക്കാനുണ്ട്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ അതിലേക്ക് ഇനി വരാനുണ്ട്. 10 arguments for deleting your social media accounts right now. Think like a monk. Treasure Island, ദേശീയതയുടെ ഉൽക്കണ്ഠ. The Great Gatsby, ഫലസ്തീൻ. ഈ ക്യാമ്പസിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രകൃതി ഭംഗി തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുടെ പ്രകൃതി രമണീയമായ ഭാഗങ്ങളുടെ കാഴ്ചകളൊക്കെ ഈ ക്യാമ്പസിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റും. ഈ പള്ളി ഇതേപോലെ റിനോവേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ പഴയ കാഴ്ചകളൊന്ന് രണ്ടെണ്ണം ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആ പള്ളിക്ക് വന്നിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും ഡിഫറൻ്റായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാഫി വഫിയ ക്യാമ്പസുകൾ ഭാവിയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളിവിടെ കുറച്ച് ആളുകൾ വന്നത് എന്താന്ന് വെച്ചാൽ അവിടെ ഒരു സോഷ്യൽ എംപവർമെൻറ്റ് മിഷൻ എന്ന് പറയുന്ന വാഫിയുടെ തന്നെ ഒരു ട്രെയിനിങ് വിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചില ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളവിടെ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വാഫി, അതായത് CIC എന്ന് പറയും, കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറയുന്ന വാഫി സംവിധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ഒരു ബോഡിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫീസാണ്, മെയിൻ ഓഫീസായിട്ട് വരാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ആണിത്. നമ്മളെ ബാബു കയറിയ മാതിരിക്കത്തെ മലയാണത്. ഇത് വാഫിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്ന് പറയുന്ന CIC മെയിൻ ഓഫീസായിട്ട് വരാൻ പോകുന്ന സംഭവമാണത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്കെലിട്ടൺ ആയിട്ടുള്ളൂ, ഇനി ഇതിൻ്റെ ബാക്കി വരാണ്ട് എന്താ ബിൽറ്റ് വാർത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വാഫി ക്യാമ്പസ്. വാഫി ക്യാമ്പസിൻ്റെ അതിലുള്ളത് മുത്തവ്വൽ സാനി എന്ന് പറയുന്ന വാഫി സംവിധാനത്തിൻ്റെ അവസാന 2 വർഷത്തെ കുട്ടികളാണ് ഇവിടെ ഉണ്ടാവുക. കുട്ടികളെല്ലാവരും ഹോസ്റ്റലിലൊക്കെ പള്ളിയിലൊക്കെ പോകുന്ന സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ കാണാത്തത്. ഏതായാലും ഒരു നമ്മളൊക്കെ പഠിച്ച സമയത്തുണ്ടായിരുന്ന പോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അതോടൊപ്പം തന്നെ വൈഫൈ സംവിധാനങ്ങൾ, അതുപോലെ കിതാബുകളൊക്കെ നമുക്കൊന്ന് ഇരുന്ന് മറ്റുള്ള പുസ്തകങ്ങളൊക്കെ ഇരുന്ന് പഠിക്കാനും എപ്പോഴും ക്ലാസ്സിൽ നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വളരെ നല്ല രൂപത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഹോസ്റ്റൽ സിസ്റ്റം. ഹോസ്റ്റലിൽ ഞാൻ കാണിക്കുന്നില്ല, കാരണം കുട്ടികളുടെ പ്രൈവസിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ പോയി. വാഫി ക്യാമ്പസ് അങ്ങനെ ഒരു സെറ്റായിട്ടുണ്ട്, ഇനി അവിടെ വഫിയ ക്യാമ്പസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ഇതാണ് ക്യാൻറ്റീൻ.
അങ്ങനെ ഓരോ സംവിധാനം കണ്ട്. ഏതായാലും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ ഒരു കുട്ടീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാം. തരുണേ കണ്ണെത്ത ദൂരത്തെ ചന്ദ്രപ്രഭയെ മാലാകൻ തിരയും മക്കത്താകെ മുത്താറ്റൽ നബി വജൂളി കാണാനാണ് മഴ മേഘത്തമ്പുരുകൾ ഈണം മീട്ടേ ആരോ മൽ ത്വാഗാ നബി ശ്രുതിയിൽ നീളേ ഖാത്തിം നബിയെ തിരുത്വാഗ തരുണേ കൊടുവള്ളിയിലെ കൊടുവള്ളിക്കാരനാണ്. അൽഹംദുലില്ല, നമുക്ക്